പോലീസ് പിടിച്ചില്ലേ കൊള്ളാൻ കണ്ട ഞാൻ ചാടി കയറി വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോലീസ് പിടിച്ചില്ലേ കൊള്ളാൻ കണ്ട ഞാൻ ചാടി കയറി വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഇതാണ് നമ്മള് എന്താ പുറമേ കാണുന്ന സാധനം. ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. അപ്പൊ ബാർന്ന് പറഞ്ഞ് എന്തായാലും കട്ട് ചെയ്ത് കളയാം. നമ്മള് അതിനകത്ത് ബാർ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ആണ്. മൊത്തത്തിൽ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് സഞ്ജുവിന്റെ ലൈഫ് സ്റ്റൈൽ. അതെ അതെ അതെ, സഞ്ജു എന്താണ് ക്യാമറയുടെ പുറകിൽ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ കാണിക്കാൻ പോകുന്നത്. ഈ ബേളാണ് മാൻ, ഈ ഇത്ര എനർജിയാണ്, ഈ ബില്ലാണ് ഇവിടെ എത്തിച്ചത്. അതാണ് അതാണ് സീതാണ്. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇന്ന് സഞ്ജുവിന്റെ ഒപ്പമാണ് നമ്മുടെ ക്യാമറ. അതെ അതെ, ഇതാണ് 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 സഞ്ജുവിന്റെ ഡേ ലൈഫ്. സബ്സ്ക്രൈബേഴ്സ് എവിടെ ചെന്നാലും സബ്സ്ക്രൈബേഴ്സ്. അതാ നമ്മുടെ ചങ്ക് ബഡീസ് ആണ്. അപ്പൊ പൊളിക്കേട്ടാ. ഓക്കെ ഓക്കെ, വീഡിയോയിൽ വരും. ഫുൾ ക്യാമറയാണ് ബ്രോ, ഫുൾ ക്യാമറ വൈബാണ്. ഇതാണ് നിക്കിന്റെയും സഞ്ജുവിന്റെ ഒക്കെ ഒരു ഡേ എന്ന് പറയുന്നത്. ഫുൾ ടൈം ക്യാമറയിലൂടെയാണ് എല്ലാത്തിനും. പൊളിയല്ലേ? പിന്നെ അല്ല. കാര്യം മനസ്സിലല്ലോ. ഇത് ഇടുവോ ബ്രോ? ഇത് ഇടും, ഇത് ഇടും. ഞാൻ ഈ ചോദിക്കുന്നതിന്റെ പേരിൽ ഇതൊക്കെ വരുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല. ഞാൻ എല്ലാം ഇടും, ഞാൻ റോയാണ്. സഞ്ജു എല്ലാം സ്പോണ്ടേനിയസ് ആട്ടോ ചെയ്തോണ്ടിരിക്കുന്നത്. ചുമ്മാ പോയി ക്യാമറ എടുത്തൊക്കെ ചെയ്യാണ്, അതിലെ ഒരു നാച്ചുറാലിറ്റി വരുന്നുള്ളൂ. അല്ലെങ്കിൽ അതെ അതെ, നിക്കും നമ്മളെ സഞ്ജുവിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് നിക്ക് മമ്മൂട്ടിയും പറയട്ടെ സംഭവം പറയട്ടെ. അതെ അതെ, സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പോണ്ടേനിയസ് ആയിട്ട് കൊടുക്കുന്ന സാധനം പുള്ളിടാത്തായിട്ടുള്ള രീതിയിൽ വേറെ രീതിയിലും കാണിക്കാണ്. പക്ഷെ നിക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പ്രീപ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് എന്താ പറയുന്നത്, സ്ക്രിപ്റ്റഡ് ആയിട്ട് അച്ചടക്കത്തോടു കൂടിയാണ് ചെയ്യുന്നത്. മമ്മൂട്ടിയൊക്കെ ചെയ്ത പോലെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് ഫാൻസ് ഓക്കെ അല്ലേ? അതെ അതെ, നമുക്കറിയാം അതെങ്ങനെയാണ് മമ്മൂട്ടിയെ പോലെ. അപ്പൊ ഇതാണ് ഇവരുടെ ലൈഫില് ഡെയിലി ലൈഫില് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ. രസമാണ് മോനെ, ഒരു രക്ഷയില്ല, ഭയങ്കര മ്യൂസിക് ആണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾ കൊറേ നാളത്തെ കമ്പനിയാണ് കേട്ടോ, കൊറേ വർഷമായി ഇവരൊക്കെ.
അതെ അതെ ആ ആ കമ്പനി ഒന്ന് പുതുക്കുക എന്നുള്ള ഉദ്ദേശമില്ല അപ്പോഴത്തേക്ക് ഇവരൊക്കെ ഫേമസ് ആയി പോയി. എന്നിട്ട് സൈക്കിളൊക്കെ ചവിടി ഇറങ്ങിയിരിക്കണ ഒരു അതും ചെറിയ അപ്പൊ അപ്പൊ സഞ്ജു ഒക്കെ ഇപ്പൊ പ്രമുഖന്മാരാണ് ഇവനൊക്കെ. ഞാൻ കടുക്കം എന്റെ കടുക്കന് ഉരു വിറ്റിട്ട് അവൻ വലിയൊരു വ്ളോഗറായി കഴിയുമ്പോ എന്റെ കോൾ എടുക്കോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവൻ എടുത്തു വന്നു അവൻ എന്റെ കാറിൽ കേറി. അപ്പൊ അതൊക്കെയാണ് രസങ്ങളും കാഴ്ചകളൊക്കെ. അപ്പൊ ബാക്കി വിശേഷങ്ങളിലൊക്കെ പോവാം. നമ്മുടെ മെൽജോ ആണ് നിക്കളീന് വണ്ടി ഓടിച്ചോണ്ടിരിക്കണ. എങ്ങോട്ട് പോകണം എന്ന് വെച്ചാൽ നിക്കളീന് ഒരു ഡ്രോൺ ഷോർ എടുക്കണം, അതുകൊണ്ടാണ് മെൽജോ കൊടുത്തിരിക്കണം. മിക്കവാറും നമ്മള് കൊക്ക വീഴാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ആദ്യം വണ്ടി എടുത്ത് കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ല, അളിയൻ സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ട്. എടാ പിന്നെ എങ്ങനെയുണ്ട് നിന്റെ സൈക്കിൾ യാത്ര? സൈക്കിൾ യാത്ര ഒന്നും പറയണ്ടല്ലോ, സൈക്കിൾ യാത്ര തൽക്കാലം ഡ്രോപ്പ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ പ്രഷർ ഭ്രാന്തരാണ് കേട്ടാ ഇവൻ. ഒരു പേരൊക്കെ പിന്നെ എന്തുവരാ കുടിച്ചത്? ഏതാണ്ട് ഒറ്റ ഇതില് പോയ സൈക്കിൾ ഓടിയെന്ന് പറഞ്ഞില്ല അന്ന്? ആ അന്ന് ഞാൻ ഫ്രൂട്ട്സ് മാത്രം, ഫ്രൂട്ട്സ് ഒരു പേരൊക്കെ മുന്തിരി മുന്തിരിയല്ലേ ഏതാണ്ടൊക്കെ കഴിച്ചിട്ട് എത്ര കിലോമീറ്റർ ആണ്? 150 കിലോമീറ്റർ. 150 കിലോമീറ്റർ സൈക്കിളെ അങ്ങ് ഒറ്റ സ്ട്രെച്ച് അങ്ങ് വിട്ടിരിക്കണേ. ഇവർക്കെ രാത്രി മഴയൊക്കെ നടന്ന ചെന്നൈയിൽ നമ്മുടെ ഗൂഗിളിലൊക്കെ കാണാൻ ചെന്നു. ഇന്ത്യ ഓൾമോസ്റ്റ് മിക്ക കവറിയതല്ലേ ഇപ്പൊ? അതെ അതെ അതെ, ഒരു ഒരു 7 സംസ്ഥാനം 4200 കിലോമീറ്റർ 6 മാസം കണ്ടിന്യൂസ് അങ്ങനെ ചവിട്ടി അങ്ങോട്ട് പോവായിരുന്നു. പക്ഷേ എന്റെ എന്റെ കടുക്കൻ ഊരി വിറ്റ എന്റെ സുഹൃത്തിനെ കാണാനേ ഞാൻ കണ്ട മെല്ലിക്കരല്ലായിരുന്നു ഗൈസ്, ഞാൻ കണ്ടവൻ ഇങ്ങനെ അല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്നോട് നീ പറയാൻ ചെന്നാ പെട്ടെന്ന് തുടങ്ങിയെന്ന് തോറ്റി. അത് പെട്ടെന്ന് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. കാര്യം എല്ലാവരോടും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പലരും പല അഭിപ്രായങ്ങൾ പറയും. പിന്നെ അത് ശരിയാണ് ഗൈസ്, നമുക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അങ്ങ് നമ്മളിങ്ങനെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊറേ നോക്കുക, നെഗറ്റീവ് പഠിക്കാണ്ട് മൈൻഡ് മാറ്റാനൊക്കെ എന്തെങ്കിലും ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പൊ ചെയ്താ ചെയ്ത്, ഇല്ലെങ്കിൽ പിന്നെ ചടങ്ങും കാര്യങ്ങളായിരിക്കും നടക്കുന്ന കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ചെറുക്കാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇനി ഉയരങ്ങളിലെത്തും ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മളെ ഉയരത്തി എന്തായിരുന്നോട്ട് ആക്കുക, കുഴപ്പമൊന്നുമില്ല. നീ എന്താ അങ്ങോട്ടൊക്കെ പോകണത്? ഞാൻ നോക്കി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ കേസ്. ഓ പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ നീ ആദ്യമായിട്ടല്ലേ വേണ്ട, എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ? പൊളിയല്ലേ? അല്ലേ ഓണല്ലേ? എടാ നമ്മുടെ വിറകിന് ഇത്രയും പൊക്കമുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല. അതെന്തെങ്കിലും പൊക്കാണ് വിറകിന്? വിറക് കൊള്ളിയ എത്തു. നമ്മള് ഞാൻ ചൂടാതെ ഇറങ്ങി നിന്നപ്പോഴത്തേക്കേ ഇവൾക്ക് എത്ര ഹൈറ്റ്, ഞാൻ സൈഡിൽ നിന്ന് മാറി. കാര്യം നമ്മൾ ഇത്ര ഹൈറ്റൊക്കെ നിന്നിട്ട് ഇവിടെ അടുത്തേക്ക് നമ്മള് കുഞ്ഞ്. നിനക്ക് സൈക്കിൾ എടുത്തോണ്ട് വരാൻ പറ്റില്ല, സൈക്കിൾ വണ്ടിയുടെ പറയുന്നത് എങ്ങനെ കെട്ടി വെച്ചിട്ട് വരാൻ പറ്റില്ല. സൈക്കിൾ ഒരു ജേണി എങ്ങനെ നടത്താൻ വേറെ വൈത്തിരി ഞാൻ ഓർത്തത് നീ സൈക്കിൾ എടുക്കുമായിരിക്കും എന്ന് ഓർത്തത്. എടാ വൈത്തിരിയിൽ സൈക്കിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സത്യം പറയുന്നത്. സംഭവം വേറെ മൂഡ് സ്ഥലമാണ്, മൂഡ് സ്ഥലമാണ്. അപ്പൊ കാഴ്ചകളൊക്കെ സഞ്ജുവിന്റെ വീഡിയോയിലൂടെയും നിക്കിന്റെ വീഡിയോയിലൂടെ ഒക്കെ നിങ്ങൾക്ക് പൊളിയായിട്ടുള്ള വിഷ്വൽസ് കാണാം. നമ്മള് പാവം ഗോപ്രോയാണ് എടുക്കുന്നത്. എന്നാലും ഫ്യൂജിയിലും നമ്മുടെ കാനോണില് EOS-ലും ഒക്കെ എടുക്കുന്ന നല്ല കിട്ടിലും വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള അതുപോലെ തന്നെ ഇവന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫുട്ടേജും കാര്യങ്ങളും ഇവൻ ശരിക്കും എങ്ങനെയാണ് ഉടായ്പുള്ള ആ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മര്യാദ നമ്മുടെ ചാനലിൽ വന്നാൽ ഇവന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ എന്റെ കാര്യം നിങ്ങക്ക് മനസ്സിലായി കാണും, ഇവന്റെ ക്യാമറ എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത് എല്ലാം അറിയാം. മൊത്തത്തിൽ ഇന്ന് മൊത്തത്തിൽ ഞാൻ എങ്ങനെയാണ് ഇവനിക്കണേം വിളിക്കണേ ചേട്ടാ. അതായത് ഞങ്ങൾ ചുരം കയറി വരുന്ന ഒരു നൈസ് ഡ്രോൺ ഷോട്ട് എടുക്കാനായിരുന്നു ഞങ്ങൾ ആദ്യം. സഞ്ജുവിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞങ്ങളെ പോലീസ് പോലീസ് നോക്കി ആ എപ്പിസോഡ് കണ്ടല്ലോ, പെറ്റിയടിച്ചു. അപ്പൊ എന്നിട്ട് വിട്ടിട്ട് പലയിടത്ത് ഞങ്ങളെ പോലീസ് നോക്കി ഓടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവിടെയെങ്കിലും പിന്നെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു നടക്കൂല. അപ്പൊ നിക്ക് വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് പറ്റൂല വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന്. കിട്ടില്ല കുഴപ്പമില്ല, നമുക്ക് തെറിയാം. ഇവിടെ 3 ക്യാമറകൾ ഓണാണ്. എന്റെ ഓണല്ല ഇപ്പൊ ഓണാവും. മീര് ഇവിടെ എന്തിനു വേണ്ടി വിഷ്വൽസ് എടുക്കുന്നുണ്ട്. എനിക്ക് ഓൾറെഡി എങ്ങനെയുണ്ട് സ്പോട്ട് അന്ന, എങ്ങനെയുണ്ട് പോലീസ് സ്പോട്ട്? ഒന്നും പറയാനില്ല.
അപ്പൊ ഡേവിത്തെ സഞ്ജു ടെക്കി ആൻഡ് നിക് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് രണ്ട് എപ്പിസോഡ് ആക്കാനിരുന്ന ഇത് ഒറ്റ എപ്പിസോഡ് ആക്കേണ്ടി വരും. ഒറ്റ ടൈപ്പാണ് ഇവര്, ഒന്നിച്ചാണ് ക്യാമറ ചലിപ്പിച്ചോണ്ടിരിക്കുന്നത്. എന്റെ പേരെന്തുവാ? കൊച്ചിനെ പേടിപ്പിച്ചിരിക്കുകയാണ് സഞ്ജു. ക്യാമറമാന് ലൈറ്റ് ബോയ് ആണ്. പെട്ടെന്ന് കൊറേ നമുക്ക് ശേഷം ബെൽജിയം ഒക്കെ ഓടി വന്നപ്പോഴേ എനിക്ക് സത്യം പറയണ നിങ്ങൾ രണ്ടും കൂടെ വല്ല പ്ലാനിങ് കാണാം. ഞാനിപ്പോ എവിടെയാ? അപ്പൊ ഇതൊക്കെയാണ് മച്ചാനെ ഇവിടത്തെ ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് കാഴ്ചകൾ. നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് കാണട്ടെ. വാ അളിയാ വാ, വീഡിയോ എടുക്കണം. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എന്താണെങ്കിലും ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ അന്നെ, ആരും റെഡി? ഇവരോട് പിന്നെ പറയണ്ടേ, തിന്നോളൂ. സഞ്ജു ഇപ്പൊ ഒരു കിഡിലൻ പവറിൽ വരുന്ന ഒരു സീനാണ്. ഞാൻ ഇത്ര ശരിക്കും ഒരു പടതര വീട്ടിൽ ഓടിക്കാല്ല. സത്യം സത്യം പോലീസ് കല്യാണം നടത്തും, ഡോക്ടേഴ്സിന്റെ കോൺഫറൻസ് നടത്തി എല്ലാം പറ്റും. നമ്മുടെ മെൽജോ പ്രേയത്തിനെ പോലെ കുറെ കൂടിയിരിക്കുകയാണ്. ഡേവിഡ് നിക് വ്ളോഗ്സ് ആൻഡ് സഞ്ജു ടെക്കി, അതാണ് നമ്മൾ പാർട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നേരെ പോകുന്ന വഴിയാണ്. ഞങ്ങൾ ബിഹൈൻഡ് ദ സീൻസിന്റെ കാഴ്ചകളാണ്. എന്റെ നിക്കളിന്റെ എക്സ്ക്ലൂസീവ് വീഡിയോസ്. അതല്ല ഞാൻ കാണിച്ചത്, പൂവൊക്കെ അവർ ഗ്രേവിയാക്കി, പൂവൊട്ടി ഇവിടെ ഗ്രേവിയാക്കിയത്. എന്താണ് ഇത് സഞ്ജു? എന്താണ് ഇത്? എന്താണ് ഇതിപ്പൊ പറഞ്ഞത്? ഇവിടെ അങ്ങ് വെള്ളമൊക്കെ ഓണാക്കി, വെള്ളം ഇങ്ങനെ ഓണാക്കാം, വെള്ളം ഇവിടെ നോക്കിയാനുള്ള വ്യൂ ഉണ്ടോ? അതെ എന്താ മോനെ വിഷയം.
സഞ്ജു ടെക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോയ സീനാണ് കണ്ടത്. ഒരു രക്ഷയില്ല അവനെ. ഇതാണ് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. സഞ്ജു എങ്ങനുണ്ട്? എന്താ സഞ്ജു ഇപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇൻട്രോ എടുക്കാൻ പോകും. ഇൻട്രോ ആരേ? നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി. ഗായ്സ് എന്റെ ഇൻട്രോ എടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് എടുക്കാന്ന് ഓർത്താണ്. ഉടനെ ഇവൻ പറയാടാ, നീ കുറച്ച് ആൾക്കാരെ ഇടവപ്പ് എടുക്ക്. അല്ല ആ ഇൻട്രോ പ്രാക്ടീസ് ഒന്ന് അല്ല, നമ്മള് പാവപ്പെട്ട മനുഷ്യനാണ്. നമ്മുടെ ജീവിതം നമ്മൾ ബ്ലോഗായിട്ട് കാണിക്കുന്നു. കൊറേ ആൾക്കാർ, നിങ്ങളെ പോലത്തെ കൊറേ ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ട് വലിയ സ്നേഹം തരുന്നു. അത് തന്നെയാണ് വലിയ കാര്യം. അല്ലാതെ നമ്മള് ആര് റേഞ്ചിലോട്ടൊന്നും പോകില്ല. നമ്മളെപ്പോഴും ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലാണെങ്കിലും ബ്രോ ടു ബ്രോ ലെവലേ ഞാൻ കാണത്തുള്ളൂ. അതാണ് ഈ സെലിബ്രിറ്റീസ് തമ്മിൽ അവര് ഫാൻസ് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ബ്രോസേ അല്ലേ, അതാണ് സംഭവം. നമ്മൾ ഇത്രയുടെ റോയ നമ്മള് നേരത്തെ വന്നപ്പോ ആ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടപ്പോഴത്തേക്കും ചാടി ചെന്ന് കണ്ടു അവരുടെ വീഡിയോ. അത്രയല്ലേ, അല്ലാതെ നമുക്ക് അങ്ങനെ ഇതൊന്നും ഇല്ല. നമ്മള് അവര് കാരണമാണ് നമ്മളൊക്കെ ഇവിടം വരെ എത്തിയിരിക്കണം വീഡിയോ ഒക്കെ ചെയ്ത്. അപ്പൊ അവരത്ര ഒക്കെ എത്തിച്ചിട്ട് നമുക്ക് നമ്മൾ അവർക്കൊരു ബഹുമാനം അല്ലെങ്കിൽ ചെറിയൊരു നല്ല പോലെ അവരോട് പെരുമാറിയില്ലെങ്കിൽ പിന്നെ നമ്മളെ എന്തുവാണ് അല്ലേ? ഇത്ര നമ്മൾ ഇത്ര ആക്കിട്ട് പിന്നെ നമ്മളങ്ങോട്ട് അവർക്കൊരു സന്തോഷം, നമുക്ക് സന്തോഷം. അങ്ങനെ ആയിരിക്കണം നമ്മള്. അപ്പം ഇതൊക്കെയാണ് സഞ്ജു ടെക്കി. വളരെ വളരെ നോർമൽ മനുഷ്യനാണ്, സിമ്പിൾ ആൻഡ് നോർമൽ മാൻ ആണ്. ജാഡ അഹങ്കാരമൊന്നും വഴി കൂടെ പോലും പോയിട്ടില്ല ചക്കര. അപ്പം എന്തായാലും ഇതൊക്കെയാണ് സഞ്ജു ടെക്കിയുടെ ബിഹൈൻഡ്. ഒരു രക്ഷയിലാണ് വൺ എനർജി. നമ്മള് സഞ്ജുവിന്റെ എടുക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക് പോസിറ്റീവ് ആയിപ്പോ. നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് ചെയ്യണോന്നൊക്കെ തോന്നിപ്പോ. അതാണ് സഞ്ജു. അപ്പൊ ഇതൊക്കെയാണ് സഞ്ജു. ഇന്ന് ഇന്നത്തെ സഞ്ജുവിന്റെ വീഡിയോ എടുപ്പും കാഴ്ചകളും ഒക്കെ ഇതൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സ്വന്തം ബ്രോ എന്നെ പോലെ തന്നെ നിങ്ങൾ കണ്ടേച്ചാ മതി വരാം. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഷോ സം സഞ്ജു പോ ഗൈസ്. ഇവന്റെ ചാനൽ കുറച്ച് കളയുമ്പോ വളർന്ന് പന്തലി ചെയ്യണം തീർച്ചയായിട്ടും. കാരണം വേറെ ഒന്നും അല്ലെ, കൂട്ടുകാരനായതുകൊണ്ടല്ല, കണ്ടന്റ് മാറകം അതുപോലെ തന്നെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒക്കെ ആണ്. ഒറ്റക്ക് ഇതിനെ പൊക്കുവന്ന് ഉള്ള ആരും പറയാം നമ്മള് ഗൈസ്. ഇവന് ഒറ്റക്കാണ് ഇത്ര നാളും പല രാജ്യങ്ങളല്ല പല സ്റ്റേറ്റുകളിൽ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി. അത് ചെറിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും ചിലപ്പോ ഒറ്റക്ക് ഒന്ന് കുറച്ച് രണ്ടു ദിവസത്തിൽ മൂന്ന് ദിവസത്തിലൊക്കെ നിക്കാൻ പറ്റില്ല. ഇവൻ മാസങ്ങളോറൊക്കെ ഓരോ സ്ഥലത്തൊക്കെ കറങ്ങി നടക്കും. അതും സോളോ റൈഡറാണ്, അതും ഇന്ന സൈക്കിൾ പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങി നടക്കും. പല പല എക്സ്പീരിയൻസ് കിട്ടി. അത് ചെറിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ അറിയാം സംഭവം അടിപൊളിയാണ്. ബോറൊന്നും പഠിക്കുന്നില്ല. സ്ഥലങ്ങളും അതുപോലെ ട്രാവൽ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവന്റെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം വേറെ ലെവൽ ആശ. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞങ്ങള് വലിയ വലിയ തള്ളി മറിക്കാനുള്ള സാധനങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ കാഴ്ചകളും വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. ഇനി നിക്കിന്റെ ആണ് ഡീറ്റെയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നിക്കിന്റെ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പൊ സ്റ്റേ ട്യൂൺ ബ്രോ.